ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. 2023 ഈ ഓണക്കാലത്ത് ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന മൂന്ന് മലയാളം സിനിമകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട സിനിമയാണ് ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്ത എന്ന സിനിമ. പാനന്തന റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയുടെ ട്രെയിലർ ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ തന്നെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒരു പ്രോമോ പുറത്തുവിട്ടിരിക്കുകയാണ്. കിങ് ഓഫ് കൊത്തയുടെ ട്രെയിലർ ഈ ആഴ്ച പുറത്തു വരുമെന്ന് നേരത്തെ ഉറപ്പായതാണ്. ഇപ്പോഴിതാ ഈ ഓഗസ്റ്റ് 9 അതല്ലെങ്കിൽ ഓഗസ്റ്റ് 10 സിനിമയുടെ ട്രെയിലർ പുറത്തു വരുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. തിയേറ്ററുകളിൽ കൂടി പ്രദർശിപ്പിക്കാനായിട്ടാണ് ഈ ആഴ്ച തന്നെ സിനിമയുടെ ട്രെയിലർ പുറത്തു വരാനായിട്ടിരിക്കുന്നത്. ഈ ആഴ്ചയാണല്ലോ രജനീകാന്തിന്റെ ജയിലർ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ജയിലർ തിയേറ്ററുകളിൽ ഓടുമ്പോൾ വിദേശ രാജ്യങ്ങളിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും കിങ് ഓഫ് കൊത്തയുടെ ട്രെയിലർ ജയിലറിനോടൊപ്പം തന്നെ പ്രദർശിപ്പിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ. കിങ് ഓഫ് കൊത്തയോടൊപ്പം ഓണം റിലീസ് ഉറപ്പാക്കി കഴിഞ്ഞ സിനിമയാണല്ലോ നിവിൻപോളി നായകനെത്തുന്ന ഹനീഫ് അദേനിയുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന രാമചന്ദ്ര ബോസ് ആൻഡ് കോ. സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിന്റെ ഓണം റിലീസിൽ ഇനി യാതൊരു മാറ്റവുമില്ല എന്നും ഓഗസ്റ്റ് 24 അതല്ലെങ്കിൽ ഓഗസ്റ്റ് 25 തന്നെ രാമചന്ദ്ര ബോസ് ആൻഡ് കോ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട്. സിനിമയുടെ ടീസർ ഈ ആഴ്ച പുറത്തു വരും. ഇന്നോ നാളെയോ സിനിമയുടെ ടീസറിന്റെ പ്രഖ്യാപനം വന്നേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമകളിലെ നിലവിലെ അപ്ഡേറ്റുകൾ ഇഴഞ്ഞു വരുന്ന ഒരു സിനിമ കൂടിയായിട്ട് രാമചന്ദ്ര ബോസ് ആൻഡ് കോ മാറിയിരിക്കുകയാണ്. എന്തായാലും ടീസർ പ്രഖ്യാപനത്തോടു കൂടി മികച്ചൊരു പ്രൊമോഷനും മികച്ച അപ്ഡേറ്റുകളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുമെന്ന നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. മാസങ്ങൾക്ക് മുന്നേ തന്നെ ഓണം റിലീസ് കിങ് ഓഫ് കൊത്തയോടൊപ്പം തന്നെ ഉറപ്പിച്ച സിനിമയാണല്ലോ RDX എന്ന സിനിമ. കിങ് ഓഫ് കൊത്തയെ കൂടാതെ RDXന് രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന സിനിമ കൂടി എതിരാളിയായിട്ട് ഓണം റിലീസിൽ ക്ലാഷ് ആയിട്ട് വന്നതോടുകൂടി RDXന് ഓണക്കാലത്ത് വലിയൊരു സ്ക്രീൻ കൗണ്ടൊന്നും തന്നെ ലഭ്യമാകുന്നില്ല, മികച്ചൊരു റിലീസ് സിനിമയ്ക്ക് നൽകുന്നില്ല എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റുമായിട്ട് ഇപ്പോഴത്തെ സിനിമയുടെ നിർമ്മാതാവ് ഫിയോക്കിന് മുന്നിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ ഓഗസ്റ്റ് 25 റിലീസ് ചെയ്യുന്ന സിനിമയ്ക്ക് ഏകദേശം 150 പരം സ്ക്രീനുകൾ ലഭ്യമാകുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ നിലവിൽ അത് 100 പരമാണ്. എന്നാൽ ആ സ്ക്രീൻ കൗണ്ട് പോരാ സിനിമ റിലീസ് ചെയ്യാനാണെന്നാണ് സിനിമയുടെ നിർമ്മാതാവിന്റെ വാദം. കേരളത്തിലെ റിലീസ് മാറാൻ വലിയ സാധ്യതയില്ലെങ്കിൽ പോലും വിദേശ രാജ്യങ്ങളിൽ ഒരുപക്ഷെ സിനിമയുടെ റിലീസ് ഒരാഴ്ച നീളാനുള്ള സാധ്യതകളുണ്ട്. അതിന്റെ കാരണവും സ്ക്രീൻ കൗണ്ട് കുറവ് തന്നെയാണ്. ഫാർസ് ഫിലിംസ് ആണ് RDXന്റെയും രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്നീ സിനിമകളുടെയും വിദേശ രാജ്യ റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. കിങ് ഓഫ് കൊത്ത വിദേശ രാജ്യത്ത് വമ്പൻ റിലീസോടെ എത്തും. രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന സിനിമയ്ക്ക് മികച്ച സ്ക്രീൻ കൗണ്ട് ലഭ്യമാകും എന്നതുകൊണ്ട് RDXന് വിദേശ രാജ്യങ്ങളിൽ ഒരുപക്ഷെ ഓഗസ്റ്റ് 25 പകരം ഓഗസ്റ്റ് 30 റിലീസ് എന്നാണ് നമുക്ക് ഇന്നലെ ലഭ്യമരിക്കുന്ന വിവരം. ഇതിനിടയിൽ രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന നിവിന്റെ സിനിമ ഓഗസ്റ്റ് 25 പകരം കിങ് ഓഫ് കൊത്തയോടൊപ്പം ആദ്യ ദിവസം തന്നെ ഓഗസ്റ്റ് 24 തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു, ചർച്ചകൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. എന്തായാലും റിലീസ് തീയതി ഒരു സിനിമയുടെയും ഇതുവരെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്ക് കാത്തിരിക്കാം സിനിമകളുടെ ഒഫീഷ്യൽ റിലീസ് തീയതി അറിയാനായിട്ടും കൂടുതൽ ഓണം അപ്ഡേറ്റുകൾ കേട്ടും.